केतकी वाहिनी तीरे मेदिन्यां कूर्ममन्दिरे देवमातृगणेशार्थं शंकरं प्रणतोऽस्म्यहम्। ബഹുമാനപ്പെട്ട KGKS സഭാംഗങ്ങളെ, ചോറ്റാനിക്കര ഭഗവതി പരദേവതയായിട്ടുള്ള വേതനാട്ട് ഗ്രാമത്തിൽ ആമേള മംഗലത്ത് സപ്തമാതൃ നാഗരാജക്ഷേത്രത്തിലെ അർച്ചകനും കാശ്യപഗോത്രത്തിൽ ജനിച്ചവനുമായ MS ശ്രീധരൻ നമ്പൂതിരി എന്ന ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരം, ലോകത്തെമ്പാടുമുള്ള സംസ്കാരം, ഭാരതീയ സംസ്കാരവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ബൃഹത്തും വളരെ വിശിഷ്ടമായിട്ടുള്ളതുമാണ്. ഭാരതീയ സംസ്കാരത്തിൽ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഭാരതീയ സംസ്കാരത്തിൽ പറയാത്തതായിട്ടുള്ള ഒന്നും ജീവിതത്തില്ല എന്നും കൂടെ നാം മനസ്സിലാക്കണം. ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വേദങ്ങളാണ്. നാല് വേദങ്ങൾ: യജുർവേദം, അഥർവവേദം, സാമവേദം, ഋഗ്വേദം. ഇങ്ങനെ നാല് വേദങ്ങൾ. ആ വേദങ്ങളോട് കൂടി തന്നെ ആറ് വേദ അംഗങ്ങളുണ്ട്. നാല് വേദങ്ങൾ, ആറ് വേദാംഗങ്ങൾ. ആ വേദാംഗത്തിൽ വളരെ പ്രധാനം ആയിട്ടുള്ളതാണ് ജ്യോതിഷം, ജ്യോതിശാസ്ത്രം. അനേകം കാലം മുമ്പ് തന്നെ നാം ഈ ശാസ്ത്രത്തിൽ അവഗാഹമായ പാണ്ഡിത്യം നേടിയിട്ടുണ്ട്. മറ്റ് പല രാഷ്ട്രങ്ങളിലും ഈ ഇതുപോലുള്ള ജ്യോതിശാസ്ത്രത്തെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത കാലത്തും ഏറ്റവും കൂടുതൽ മുമ്പോട്ട് പോവുകയും അതിനുവേണ്ടി ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്ത ഒരു വലിയ രാഷ്ട്രമാണ് ഭാരതം. ആ ഭാരതത്തിൻ്റെ ജ്യോതിശാസ്ത്രം അന്നും ഇന്നും ഈ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു കലയുണ്ട്, അത് എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രപഞ്ചത്തിൽ അനേകം കോടി ഗോളങ്ങളുണ്ട്, അനേകം മറ്റ് വസ്തുക്കളുണ്ട്, അന്തരീക്ഷമുണ്ട്, സ്വർഗമുണ്ട്, പലതുമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതായ സകല ഗോളങ്ങളും ഇടതടവില്ലാതെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചരിക്കുന്നതിനൊരു ചലനശക്തിയുണ്ട്. ആ ചലനശക്തി നിയതമായിട്ടുള്ള പാതയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിലൊന്നാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിയും നിരന്തരമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനത്തിന് ചില നിയതം അതിനുമുണ്ട്. അതിൽ വസിക്കുന്ന ചരാചരങ്ങൾ, കാലുകൊണ്ട് നടക്കുന്നതും അതുപോലെ തന്നെ നടക്കാനോ അല്ലെങ്കിൽ ചലിക്കാനോ സാധിക്കാത്ത അചരങ്ങളും ചരാചരങ്ങൾ, മനുഷ്യൻ മൃഗങ്ങളൊക്കെ ചലിക്കുന്നതാണ്. അതേസമയം വൃക്ഷാദികളെല്ലാം, വൃക്ഷലതാദികളൊന്നും ചലിക്കില്ല. അപ്പോൾ ചരവും അചരവും ഉണ്ട്. പക്ഷെ വൃക്ഷങ്ങൾ ചലിക്കുന്നില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ നടന്നു പോകുന്നില്ല എങ്കിൽ പോലും, അവരുടെ ശിഖരങ്ങളും ഇലകളുമൊക്കെ എല്ലാ സമയത്തും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചലനം എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങൾക്ക് മാത്രമല്ല, ആ ഗോളങ്ങളിൽ വസിക്കുന്നതായിട്ടുള്ള സകല ചരാചരങ്ങൾക്കും ഈ ചലനശക്തിയും പ്രവർത്തനമുണ്ടെന്നർത്ഥം. ആ ചലനങ്ങൾ, ചരാചരങ്ങളിൽ, ഭൂമിയിലുള്ള ചരാചരങ്ങൾ, അവരുടെ ചലനം ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളുടെ ചലനത്തിന് വിപരീതമായിട്ട് വരുമ്പോൾ വരുന്നതായ ദോഷങ്ങൾ, അനവധി ദോഷമുണ്ടാവും അതുകൊണ്ട് വരുന്നത്. ആ ദോഷങ്ങളെ മുൻകൂട്ടി കാണുകയും
അതിനെ വേണ്ട വിധത്തിലൊക്കെ നിർവചിക്കുകയും അതിന് വേണ്ട പരിഹാരം തേടുകയും ചെയ്യുന്ന വലിയൊരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. ആ ജ്യോതിശാസ്ത്രം അടു അണുവിടാതെ അന്ന് നമ്മുടെ ആചാര്യന്മാർ ഗവേഷണം മുഖേന കണ്ടുപിടിച്ചിട്ടുള്ളതായ ആ ശാസ്ത്രം, അതിൻ്റെ സത്യം, ആ സത്യം ധർമ്മം, ഇതൊന്നും വിടാതെ കണ്ട് കാലാകാലങ്ങളിൽ ഗുരുമുഖത്തൊന്നും പഠിച്ച് അത് കൈവിടാതെ കണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് വരെ പറഞ്ഞു കൊടുത്ത വലിയ ഒരു സമൂഹത്തിൻ്റെ ഒരു ഒരു കൂട്ടമാണ് ഈ KGKS എന്ന് പറയുന്ന സഭ. അത്രയും ബൃഹത്താണ് നമ്മുടെ പൂർവികർ, നമ്മുടെ പൂർവ ഋഷിമാർ ചെയ്തു വച്ചിട്ടുള്ളതായ ശാസ്ത്രം. അതിന് യാതൊരു ചുതിയും വരാതെ കണ്ട് ഈ കാലമത്രയും അതിനെ ഗ്രഹിച്ച് അതിനെ വ്യാഖ്യാനിച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മൾ പ്രചരിപ്പിച്ചത്, അത് നമ്മൾ ചെയ്തത് സത്യ, ആ സത്യവും ധർമ്മവും നമ്മുടെ പൂർവികരും നമ്മളും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെ പറഞ്ഞത് ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്നാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഈ ലോകത്തിന് സുഖം വരാനുള്ളതാണെന്നാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ ഋഷിവരൻമാർ പറഞ്ഞതെന്നർത്ഥം. അത് ആണ് ആവശ്യം. അപ്പോൾ നമ്മൾ ഈ ചെയ്തു വച്ചതെല്ലാം, നമ്മൾ ഈ ചെയ്തതും പഠിച്ചതും ഗുരുമുഖത്തും ശ്രവിച്ചതും എല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾക്ക് സുഖം വേണ്ടിയിട്ടാണ്. വരാൻ പോകുന്ന വിപത്തുകളെപ്പറ്റി നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ തേടി അതിന് ശ്രമിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ ഈ സമൂഹത്തിനെ നമ്മൾ കൊണ്ടുപോവുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ ശാസ്ത്രം കൊണ്ടെന്നർത്ഥം. അത്ര വലുതാണ് അത്. നമ്മൾ ഇതേവരെ കാത്തു സൂക്ഷിച്ചു. അങ്ങനെ ഒരു കാത്തു സൂക്ഷിച്ച സമൂഹത്തിൻ്റെ ആ ഒരു സംഘടനയാണ് ഈ സംഘടന എന്നർത്ഥം. അപ്പോൾ അത്രയും വളരെ വലുതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. അത് ഇനിയും കൊണ്ടുപോകണം. നമുക്കിനിയും മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഈ സഭ വേണ്ട വിധത്തിലൊക്കെ പ്രവർത്തിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിപ്പോൾ ഈ സഭയുടെ KGKS കളരി പണിക്കർ ഗണക കണിശ സഭയുടെ ആ 25-ാം വാർഷികം, ഈ സഭ ഉണ്ടായിട്ട് 25 വർഷമായി, നമ്മൾ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ നാം ഈ സഭ എന്തെല്ലാം ചെയ്തു എന്നും എന്തെല്ലാം നമ്മളിനി ചെയ്യാനുണ്ടല്ലോന്നും നമ്മളത് പിന്തിരിഞ്ഞ് നോക്കാനുള്ള നമുക്കൊരു ആവശ്യമുണ്ട്. കാരണം ഇനി നമുക്ക് മുമ്പോട്ട് അനവധി പോകാനുണ്ട്. നമുക്ക് വളരെയധികം പ്രാരബ്ധങ്ങളുണ്ട്. നമുക്ക് വളരെയധികം കടമകളുണ്ട്. ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കണം. വളരെ ബൃഹത്തായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സഭ മുമ്പിട്ട് വച്ചിരിക്കുന്നത്. നമുക്കൊരു ആസ്ഥാന മന്ദിരം വേണം. ആ ആസ്ഥാന മന്ദിരത്തിന് അതിൽ നിന്നുള്ള അതിൻ്റെ പ്രവർത്തകർ മാത്രം വിചാരിച്ചാൽ പോരാ, അതിനുള്ള സമൂഹം വിചാരിക്കണം, അതിലുള്ള മെമ്പർമാർ വിചാരിക്കണം. എന്നാലൊക്കെ അത് മുമ്പോട്ട് പോവുള്ളൂ. അപ്പോൾ അതിനുള്ള എല്ലാ ആ ഒരു അതിനുള്ള കർമ്മത്തിലേക്കും നമ്മൾ അവരെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് അർത്ഥം. അങ്ങനെയുള്ളൊരു ഇതാണ് സമയം. ഇപ്പോൾ പണ്ടത്തെ മുമ്പിലത്തെ പോലെയൊന്നുമല്ല. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ കാലം മുമ്പ് മുതൽ നമ്മുടെ കാർന്നോന്മാർ പ്രവർത്തിച്ചിരുന്നത് ഇതൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഇതിലൊരു പ്രതിഫലം നിരീക്ഷിക്കാതെ കണ്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ഇത് നമ്മുടെ കടമയാണെന്നും ഇത് സമൂഹത്തിന് നമ്മൾ കൊടുക്കേണ്ടതാണെന്നും സമൂഹത്തെ വേണ്ട വിധത്തിലൊക്കെ നയിക്കേണ്ട ഒരു കടമ നമ്മൾക്കുണ്ടെന്നും എന്നുള്ള ആ അന്വേഷണ ആ ഉദ്ദേശത്തിലാണ് നമ്മളിതെല്ലാം ചെയ്തത്. നമുക്കൊന്നും ഒരു ഇതില്ലായിരുന്നു. പക്ഷേ കാലത്തിന് മാറ്റം വന്നിരിക്കുന്നു. ഈ കാലത്തിന് മാറ്റമനുസരിച്ച് നമ്മളും മാറേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു 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 ഇതാണ്, മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ സഭ ഉണ്ടാക്കിയേക്കണമെന്നർത്ഥം. നമുക്ക് പല അവകാശങ്ങളുമുണ്ട്. രാജാവിൽ നിന്നാണെങ്കിലും ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിലും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെല്ലാം നമ്മൾ പറഞ്ഞാലേ കിട്ടുള്ളൂ. അതല്ലാതെ കണ്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ രാജാവോ ഇത് കൊണ്ടുതരും എന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. ഈ സഭ 25 കൊല്ലത്തിൽ 2001 ശേഷം
1995 ഈ സഭ 2001 ശേഷം കൈവരിച്ചിട്ടുള്ള നമ്മുടെ അവകാശ പ്രമാണങ്ങളെ സാധൂ നമ്മുടെ അവകാശങ്ങളെ സാധൂകരിക്കുന്നതും നമുക്ക് ന്യായമായി കിട്ടേണ്ടത് അവകാശങ്ങൾ ഗവൺമെന്റിൽ നിന്നാണെങ്കിലും രാജാവിൽ നിന്നാണെങ്കിലും നേടിയെടുക്കേണ്ട അവകാശങ്ങൾ കുറേയധികം നമ്മൾ നേടിയെടുത്തു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ടായില്ല ഇനിയും പലതും നേടാനുണ്ട്. ആ നേടണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേടണമെങ്കിൽ, നമ്മുടെ അവകാശങ്ങൾ നേടണമെങ്കിൽ നമുക്കൊരു പൊതുവായ സംഘടന ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സംഘടന ഈ കേരളത്തിൽ ഈ കിഴക്ക കണിശ പണിക്കർ സഭയിൽ എത്ര അംഗങ്ങളുണ്ടെന്നും അവർക്ക് എത്ര ഉണ്ടൊക്കെ പ്രാതിനിധ്യം ഈ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ മറ്റു തൊഴിൽശാലകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള സർവേയും ഗവൺമെൻറ്റിനെ കൊണ്ട് എടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു കാര്യമാണ്. ഇനി നമുക്ക് അതനുസരിച്ച് എത്ര വേണ്ട നമുക്ക് കിട്ടാനുള്ള അവകാശമുണ്ടെന്നും അറിയുകയും അതിനെപ്പറ്റി ഗവൺമെൻറ്റിനെ കൊണ്ട് സെൻസസ് എടുപ്പിക്കുകയും അത് പോരാത്തത് നമ്മളെ ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് ജോലി സ്ഥിരത തരാനുള്ള ആ ഒരു കർമ്മത്തിലേക്കും കൂടെ നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. വളരെ ബൃഹത്തായ വലിയൊരു കടമ നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സമൂഹത്തിനോട് ചെയ്യേണ്ട ചില കടമകളുണ്ട്. അപ്പോൾ കടമകൾ വളരെ വലുതാണ്. സമൂഹത്തിനോട് നമ്മൾക്ക് ചെയ്യാനുള്ള കടമ നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അടുത്ത വരുന്ന പരമ്പരയ്ക്കും ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കടമകൾ ഇതൊക്കെ നേടിയെടുക്കാൻ ഇനിയും കാലം മുമ്പോട്ട് പോകുന്നുണ്ടണം. ആ കാലത്തിൽ അനേക കാലം പ്രവർത്തിക്കേണ്ട ഒരു സഭയാണ് കേരള KGKS സംഘടന. ആ സംഘടനയുടെ 25-ാം വാർഷികത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതും എനിക്ക് ഇതിലൊരു ആശങ്കാ പ്രഭാഷണം തരാനുള്ള അവസരം തന്ന അതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ നന്ദി അറിയിക്കുകയും ഇത് മുമ്പോട്ട് വളരെ വിജയകരമായി പോകട്ടെ എന്ന് പോയിട്ട് പോയി ഇതിൽ വളരെ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. ജയ് ഭാരത്.